श्रीनिवास गोविंद श्री वेंकटेश गोविंद भक्तवत्सल गोविंद भागवत प्रिय गोविंद ओं नमो वेंकटेशाय नमः। नमस्कार। നമ്മൾ ഇന്ന് ഭഗവാന്റെ കീർത്തനങ്ങളിൽ നിന്നാണ് ആരംഭിച്ചിരിക്കുന്നത്. കാരണം ഭഗവാന്റെ ഐതിഹ്യങ്ങളെക്കുറിച്ചും ചരിത്രങ്ങളെക്കുറിച്ചും പറയാൻ ഒരുപാട് പേർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപ്രകാരം നമ്മൾ ഇന്ന് തിരുപ്പതി വെങ്കടേശന്റെ ഐതിഹ്യങ്ങളെക്കുറിച്ച് കാണാം. ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം ഭൂമിയിൽ കലിയുഗം പിറക്കുകയാണ് ചെയ്യുന്നത്. ഈ കലിയുഗം പിറന്നതിന് ശേഷം നമ്മുടെ ഏതു നേരം നോക്കിയാലും നാരായണസ്വാമിയെ മാത്രം ഭജിച്ചുകൊണ്ടിരിക്കുന്ന നാരദർക്കൊരു വിഷമം. കാരണം ഭൂമിയിൽ ജനങ്ങൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നു. ഇതിനെല്ലാം ഒരു പരിധിയില്ലേ എന്ന് തൻ്റെ പിതാവായ ബ്രഹ്മദേവനോട് പോയി ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്രഹ്മദേവൻ പറയുന്നുണ്ട്, നാരദ, നിനക്കറിയാത്തതായിട്ട് ഈ ലോകത്തിൽ മൂന്ന് ലോകത്തിലും എന്തും തന്നെ ഇല്ല. അപ്പോൾ നീ എന്താണ് ആലോചിച്ചിരിക്കുന്നത് അത് നല്ലപടിയായിട്ട് ശുഭമായിട്ട് തന്നെ പര്യവസാനിക്കുമെന്ന് ബ്രഹ്മദേവൻ നാരദ മഹർഷിയെ അനുഗ്രഹം കൊടുത്ത് അയക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് നേരെ ഗംഗാതീരത്ത് വരികയാണ്. അവിടെ കശ്യപ മഹർഷിയും അവരുടെ മുനീശ്വരന്മാരും എല്ലാം ചേർന്ന് ലോകക്ഷേമത്തിന് വേണ്ടി മഹായാഗം നടത്തുന്നുണ്ട്. ഈ യാഗം നടക്കുന്ന സ്ഥലത്തേക്ക് നാരദൻ വരികയും മുനീശ്വരന്മാരെല്ലാം തന്നെ വിനയപൂർവ്വം നാരദ മഹർഷിയെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. മുനീശ്വരന്മാർ ചെയ്യാൻ പോകുന്ന യാഗത്തെ നാരദ മഹർഷി അറിയിക്കുകയാണ് ചെയ്യുന്നത്. അത് കേട്ട് നാരദ മഹർഷി സന്തോഷിച്ചിട്ട് ഒരു സംശയം ഈ കശ്യപ മഹർഷിയോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ആ സംശയം? അതായത്, ലോകക്ഷേമത്തിന് വേണ്ടി താങ്കൾ ഇത്രയും വലിയ ഒരു യാഗം നടത്തുന്നുണ്ട്, പക്ഷേ മുൻമൂർത്തികളിൽ ആരെയാണ് അങ്ങ് ഈ യാഗത്തിന് യോഗ്യർ എന്ന് വിചാരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. മഹർഷി ശ്രേഷ്ഠന്മാരായ മുനിവന്മാരോട് ഈ സംശയത്തിന് ഉത്തരം തരാനും ഈ സംശയം തീർത്തു വയ്ക്കാനും വേണ്ടി നാരദ മഹർഷി അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവർക്കതിന് മറുപടികളൊന്നും തന്നെ ഇല്ലായിരുന്നു. അവർ കുറേ നേരം തർക്കിക്കുകയും വാക്കുതർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം തന്നെ ഉണ്ടായ സമയത്ത് നാരദ മഹർഷി ഉള്ളിൽ തന്നെ ചിരിച്ചുകൊണ്ട്, ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ ഈ മൂവരിൽ ശാന്ത സ്വഭാവമുള്ളവനും മോക്ഷത്തെ കൊടുക്കുന്നവനും ആരാണ്? ആ ദൈവത്തിന് യാഗഫലം സമർപ്പിക്കുവാൻ നാരദൻ പറയുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം പിടികിട്ടും നാരദ മഹർഷിയുടെ കളി ഇവിടെ തുടങ്ങുകയാണ് എന്ന്. ഈ വാക്കുകൾ കേട്ട ഉടനെ തന്നെ മുനീശ്വരന്മാർ കുറച്ച് പേർ ബ്രഹ്മാവിൻ്റെ പേരും കുറച്ച് വിഭാഗം ശ്രീഹരിയുടെ പേരും അതുപോലെ തന്നെ കുറച്ച് വിഭാഗം ശിവഭഗവാനാണ് വലിയ ദൈവമെന്നും ശ്രൈണവ വിഭാഗത്തിൽപ്പെട്ട കുറച്ച് പേരും അതുപോലെ തന്നെ വൈഷ്ണവ വിഭാഗത്തിൽപ്പെട്ട കുറച്ച് പേരും തമ്മിൽ ചെറിയ തർക്കങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. മുനീശ്വരന്മാർ എല്ലാവരും തന്നെ യാഗശാല അലങ്കോലമാക്കി തീർക്കുകയും മന്ത്രങ്ങളെല്ലാം ചൊല്ലുന്നത് നിർത്തി വാദപ്രതിവാദത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുകയും ചെയ്തു. യാഗം ചെയ്യാതെ മുനീശ്വരന്മാർ പരസ്പരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും തുടങ്ങി. ഇതുകണ്ട നാരദ മഹർഷി, മുനിശ്രേഷ്ഠന്മാരിൽ നിങ്ങൾ ജ്ഞാനസമ്പന്നരാണ്, നല്ലതും ചീത്തയും തിരിച്ചറിയുന്നവരാണ്, ഇങ്ങനെ കലഹിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല. ദൈവത്തിൻ്റെ ശക്തിയെ അറിഞ്ഞിരിക്കേണ്ടത് ഭക്തന്മാരുടെ ചുമതലയാണ്. ശാന്ത സ്വഭാവമുള്ളവർ ത്രിമൂർത്തികൾ ആരാണെങ്കിൽ അവർക്ക് ഈ യാഗഫലത്തെ കൊടുക്കണം. ത്രിമൂർത്തികളെ പരീക്ഷിക്കുന്നത് തീ കൊണ്ട് കളിക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് ഈ മുനീശ്വരന്മാരിൽ മഹാതപസ്വിയും ത്രിമൂർത്തികളുടെ കോപത്തെ സഹിക്കുവാൻ ശക്തിയുള്ളവരുമായ ഭൃംഗു മഹർഷിയാണ് ഈ പരീക്ഷണത്തിന് അർഹതയുള്ളവർ. നാരദ മഹർഷിയുടെ ഈ അഭിപ്രായത്തോട് എല്ലാ മുനീശ്വരന്മാരും യോജിച്ചു. ഭൃംഗു മഹർഷി എല്ലാവരുടെയും അപേക്ഷ പ്രകാരം തന്നെ ഏൽപ്പിച്ച ചുമതല ഭംഗിയായി നിറവേറ്റുവാൻ വേണ്ടി ആദ്യം സത്യലോകത്തിൽ സ്വർണ സിംഹാസനത്തിലിരിക്കുന്ന ബ്രഹ്മദേവൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഒരു ഭാഗത്ത് മുനീശ്വരന്മാരും ദേവഋഷികളും രാജഋഷികളും ഇരിക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് ദിഗ്പാലകരും യക്ഷൻ, ഗരുഡൻ, ഗന്ധർവൻ എന്നിവരും ഇരിക്കുന്നുണ്ടായിരുന്നു. വേദധർമ്മങ്ങളെപ്പറ്റി ബ്രഹ്മാവ് ഇവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഭൃംഗു മഹർഷി സഭയിലേക്ക് പ്രവേശിച്ചത്. സഭയൊട്ടാകെ നോക്കി മനസ്സിലാക്കിയ ശേഷം ബ്രഹ്മാവിന് നമസ്കാരം ചെയ്യാതെ ഗർവത്തോടുകൂടി അവിടെയുള്ള ഒരു ആസനത്തിൽ ഇരിക്കുകയാണ് ചെയ്യുന്നത്. പൊതുവെ ദേശീയക്കാരനായ ഭൃംഗു മഹർഷി ബ്രഹ്മാവിനെ നോക്കി ബ്രഹ്മാവിനോട് ഒരു നമസ്കാരം പോലും ചെയ്യാതെ ഇരിക്കുന്നത് കണ്ട് ബ്രഹ്മാവ് ഭൃംഗു മഹർഷിയുടെ പെരുമാറ്റത്തിൽ കോപമടയുകയാണ് ചെയ്യുന്നത്. ബ്രഹ്മദേവൻ ഭൃംഗു മഹർഷി നോക്കി പറഞ്ഞു, ഭൃംഗു, എൻ്റെ വംശത്തിൽ ജനിച്ച ധർമ്മം അധർമ്മം എല്ലാം അറിഞ്ഞ് മഹാതപസ് ചെയ്ത് വരങ്ങൾ സമ്പാദിച്ച നിങ്ങൾ എല്ലാവിധ ബഹുമാനങ്ങളും മര്യാദകളും അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ വിശ്വസിച്ചു. ഇത്ര കഠിനമായി പെരുമാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഈ സഭയിലിരിക്കുന്ന മുനിശ്രേഷ്ഠന്മാരെക്കാൾ ഉയർന്ന മുനിശ്രേഷ്ഠനാണ് നിങ്ങളെന്ന് വിചാരിക്കുന്നുണ്ടോ?
അത്രി മഹാമുനി, ഗൗത മഹർഷി, ജമദാഗ്നി മഹർഷി എന്നിവരെക്കാൾ താങ്കൾ ശക്തിയുള്ളവരാണോ എന്നെല്ലാം ഭൃഗു മഹർഷിയെ നോക്കി ബ്രഹ്മദേവൻ ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കേട്ട ഭൃഗു മഹർഷി കോപത്തിൽ ഇരിക്കുന്ന ആസനത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കുകയാണ് ചെയ്യുന്നത്. ഉടനെ ബ്രഹ്മദേവനെ നോക്കി പറഞ്ഞു, ഇത്ര ദുർഗണം ദുരഭിമാനം ഉള്ള നിങ്ങൾക്ക് യാഗഫലം വാങ്ങിക്കുവാനുള്ള യോഗ്യതയില്ല. എന്നിട്ട് ബ്രഹ്മദേവ, ഞാൻ വന്ന കാര്യം അറിയാതെ എന്നെ നിസാരമാക്കി നീ സംസാരിച്ചു. എന്നെ ദുഷിച്ച് സംസാരിച്ച നിനക്ക് ഭൂലോകത്തിൽ ക്ഷേത്രവും പൂജയും ഉണ്ടാവില്ല എന്ന് ശപിച്ച് അവിടെ നിന്ന് കൈലാസത്തേക്കാണ് പുറപ്പെട്ടത്. അപ്പോൾ ഈ കഥയിൽ നിന്ന് നമ്മൾക്ക് എന്താ മനസ്സിലായത്? ഏത് ക്ഷേത്രങ്ങളിലും ബ്രഹ്മദേവന് ഇതുവരെയും ക്ഷേത്രവും പൂജയും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയും. അപ്പോൾ അതിൻ്റെ കാരണമാണ് ഈ ഞാൻ പറഞ്ഞ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നത്. അവിടെ നിന്ന് നേരെ ഭൃഗു മഹർഷി കൈലാസത്തിലേക്കാണ് പോയത്. വെള്ളിമലയിൽ ഭൃഗു പ്രവേശിച്ചു. കൈലാസത്തിൽ എവിടെ നോക്കിയാലും ശിവനാമ സ്മരണം, ശിവഭക്തി നിറഞ്ഞു കാണുന്നുണ്ട്. നന്ദീശ്വര ഭഗവാൻ, ഭൃംഗീശ്വര ഭഗവാൻ, ചണ്ഡീശ്വരൻ മുതലായ പ്രധാനികൾ ശിവനാമത്തിൽ മുഴുകിയിരിക്കുകയാണ് ചെയ്യുന്നത്. കൈലാസമലയിൽ എവിടെയും പഞ്ചാക്ഷര മന്ത്രമല്ലാതെ മറ്റൊരു ശബ്ദവും കേൾക്കുന്നില്ല. ഭൃഗു മഹർഷി ശിവൻ്റെ ഏകാന്ത മന്ദിരത്തിൽ പ്രവേശിച്ചപ്പോൾ ദ്വാരപാലകർ തടുത്തു നിർത്തി, ശിവനും പാർവതീദേവിയും ഇപ്പോൾ ഏകാന്തത്തിലിരിക്കുകയാണ് എന്നും അതുകൊണ്ട് ഇപ്പോൾ ദർശനം കിട്ടുവാൻ സാധ്യമല്ല എന്നും പറഞ്ഞു. ദ്വാരപാലകരുടെ ഈ വാക്ക് കേൾക്കാതെ മഹർഷി ഗർവത്തോടുകൂടി ഏകാന്ത മന്ദിരത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. പൊതുവെ കൂടുതൽ ദേശീയക്കാരനും അതുപോലെ തന്നെ ആരെയും ബഹുമാനിക്കാത്ത ഒരു മഹർഷി കൂടിയാണ് ഭൃഗു മഹർഷി. അതുകൊണ്ട് തന്നെ നാരദ മഹർഷി ഈ വിളയാട്ടം തുടങ്ങുന്നത് ഭൃഗു മഹർഷിയിൽ നിന്ന് തന്നെയാണ്. കാരണം അത് അങ്ങനെ ചെയ്താൽ മാത്രം തന്നെ അതിന് ശരിയായ ഒരു ഉത്തരം ലഭിക്കുകയുള്ളൂ എന്ന് നാരദ മഹർഷി ആദ്യമേ തന്നെ കണക്ക് കൂട്ടി വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രഹ്മദേവന് നേരത്തെ തന്നെ തൻ്റെ മകനായ നാരദ ഭഗവാൻ ഏത് കളിയാണ് ഭൂലോകത്ത് പോയി ചെയ്യാൻ പോകുന്നതെന്ന് അതിനെ അറിഞ്ഞത് കൊണ്ട് മാത്രമാണ് ബ്രഹ്മദേവൻ ഭൃഗു മഹർഷിയോട് അങ്ങനെ സംസാരിച്ചു വിട്ടത്. അങ്ങനെ ഭൃഗു മഹർഷി ഏകാന്തത്തിൽ ഇരിക്കുന്ന ശിവപാർവതിയുടെ അടുത്തേക്ക് പോയതും പാർവതീദേവി പരപുരുഷനായ ഭൃഗു മഹർഷിയെ കണ്ട് നാണിച്ച് തലകുനിക്കുകയുമാണ് ചെയ്യുന്നത്. ഇത് കണ്ട ശിവഭഗവാൻ ഉഗ്രരൂപം പൂണ്ട്, ഭൃഗു, ബ്രഹ്മവംശത്തിൽ ജനിച്ച താങ്കൾ മഹാതപശക്തിയുള്ളവനും എല്ലാ വേദങ്ങളും പഠിച്ചവനും ധർമ്മം അധർമ്മങ്ങൾ എന്നിവ അറിയുന്നവരുമാണ്. മര്യാദകൾ അറിയാത്തത് കൊണ്ട് ഞാൻ നാണിച്ചു പോകുന്നു അങ്ങയെ ഓർത്തു എന്ന് ശിവഭഗവാൻ ഭൃഗു മഹർഷിയോട് പറയുകയും കൂടാതെ തന്നെ ഭഗവാൻ തൻ്റെ തൃശൂലത്തെ കയ്യിലെടുക്കുകയും ഇത് കണ്ട പാർവതീദേവി ഓടി വന്ന് തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നു. ഇതുകണ്ട് ഭൃഗു മഹർഷി ഞെട്ടിപ്പോകുകയാണ് ചെയ്യുന്നത്. ഏറ്റവും പൊതുവെ ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള ശിവഭഗവാന് തന്നോട് തന്നെ ഈ ദേഷ്യം പ്രകടിപ്പിച്ചതിൽ വളരെ ഖേദമടയുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഭൃഗു മഹർഷി ശിവഭഗവാനോട് പറഞ്ഞു, പരമേശ്വര, ശിവശങ്കര, ഞാൻ വന്ന കാര്യം അറിയാതെ എൻ്റെ നിർക്ക് ശൂലമെടുക്കുകയാണോ? ഇതാണോ അങ്ങ് എനിക്ക് തന്ന മര്യാദ? എല്ലാ മര്യാദകളെ കുറിച്ച് പറഞ്ഞ അങ്ങ് എന്നോട് മര്യാദക്കേട് കാണിച്ചതിൽ ഞാൻ വളരെ സങ്കടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങേക്കൊരു ശാപം തരികയാണ്. ഭൂലോകത്തിൽ അങ്ങയുടെ രൂപത്തിന് പകരം ലിംഗപൂജ നടക്കുമെന്ന് കൈലാസനാഥനെ ശപിച്ച് വൈകുണ്ഠത്തിലേക്ക് നേരെ പുറപ്പെടുകയാണ് ഭൃഗു മഹർഷി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും തന്നെ ശിവക്ഷേത്രങ്ങളിൽ പോകുന്നവരാണ്. പക്ഷേ ഏത് ക്ഷേത്രങ്ങളിലും ശിവഭഗവാനെ രൂപത്തെ വെച്ച് പ്രാർത്ഥിക്കുന്നില്ല, പകരം ലിംഗപൂജയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ശാപത്തിന് പിന്നിൽ ഈ ഒരു കഥ കൂടിയുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ല ഒരു കാര്യം കൂടിയാണ്. അങ്ങനെ ഭൃഗു മഹർഷി ശ്രീഹരിയെ പരീക്ഷിക്കുന്നതിന് വേണ്ടി വൈകുണ്ഠത്തിലേക്ക് പോകുകയാണ് ചെയ്യുന്നത്. വൈകുണ്ഠം അതിമനോഹരമായ ഒരു സ്ഥലം കൂടിയാണ്. ലക്ഷ്മീദേവി വസിക്കുന്നത് കൊണ്ട് എല്ലാ ഐശ്വര്യങ്ങളുടെയും കേന്ദ്രം ഭൃഗു മഹർഷി വൈകുണ്ഠത്തിൽ പ്രവേശിച്ച് ഈ രീതിയിൽ ചിന്തിച്ചു, കൈലാസനാഥൻ്റെ അടുത്തും ബ്രഹ്മദേവൻ്റെ അടുത്തും തനിക്ക് അപമാനം മാത്രമാണ് തന്നത്. പക്ഷേ ശ്രീഹരി അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന ആ ഒരു വിശ്വാസത്തിലാണ് വൈകുണ്ഠത്തിലേക്ക് ഭൃഗു മഹർഷി വന്നത്. കൂടാതെ തന്നെ നേരെ പാൽക്കടലിൽ അനന്ത ശയനത്തിലിരിക്കുന്ന വിഷ്ണു ഭഗവാന്റെ അടുത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. വിഷ്ണു ഭഗവാന്റെ പൊൻപാദങ്ങളെ അമർത്തിക്കൊടുക്കുകയാണ് മഹാലക്ഷ്മി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വന്നു നിന്ന ഭൃഗു മഹർഷി വിചാരിച്ചു, തന്നെ കണ്ടിട്ടും കാണാതെ പോലെ കിടക്കുന്ന ശ്രീഹരിയോട് ദേഷ്യം തോന്നുകയാണ് ചെയ്യുന്നത്. കൂടാതെ തന്നെ ആ ദേഷ്യം രണ്ടെവിടെയും പോയി തനിക്ക് അപമാനം നേർന്നു, ഇവിടെയും താൻ വിചാരിച്ചതിലും കൂടുതൽ അപമാനമാണല്ലോ തനിക്ക് നേർന്നതെന്ന് ആ ദേഷ്യത്തിൽ തൻ്റെ കാലുകളെടുത്ത് ഭഗവാന്റെ നെഞ്ചിനു നേർ വെച്ച് ഊങ്ങി ചവിട്ടുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ട ലക്ഷ്മീദേവി, അയ്യോ, തൻ്റെ ഭഗവാന്റെ നേർക്ക് ഊങ്ങി ചവിട്ടുകയോ? ഇത്രയും വലിയ അബദ്ധം ചെയ്ത ഭൃഗു മഹർഷിയെ ഒരു ശില പോലെ നിന്ന് നോക്കിക്കാണുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ പരന്താമൻ എത്രയും പെട്ടെന്ന് ആ അനന്തശയനത്തിൽ നിന്ന് എഴുന്നേറ്റ് ഭൃഗു മഹർഷിയെ ആദരവോടുകൂടി ആ ശയനത്തിൽ ഇരുത്തുകയും കൂടാതെ തന്നെ
തൻ്റെ നെഞ്ചിൽ ചവിട്ടിയപ്പോൾ തൻ്റെ നെഞ്ചത്തുണ്ടായിരുന്ന ആഭരണങ്ങൾ തട്ടി തങ്ങളുടെ പാദം നൊന്തോ എന്ന് വിനയപൂർവ്വം ചോദിക്കുകയുമാണ് ചെയ്യുന്നത്. അതിനുശേഷം ശ്രീഹരി ഭൃഗുവിയുടെ പാദത്തെ എടുത്ത് തൻ്റെ ഉള്ളംകാലിലുള്ള മൂന്നാമത്തെ കണ്ണ് നശിപ്പിക്കുവാൻ വേണ്ടി ഭഗവാന്റെ മടത്തട്ടിൽ വെച്ച് അമർത്തുകയും കൂടാതെ തന്നെ ശാന്തതയോടുകൂടി ആ മൂന്നാം കണ്ണ് നശിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. ഇത് കണ്ട വേദപണ്ഡിതൻ മഹനീയമായി എഴുന്നേറ്റ് നിന്ന് താൻ ചെയ്തത് തെറ്റാണെന്നും തന്നെ ക്ഷമിക്കണമെന്നും മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ക്ഷമാപണം നടത്തുകയാണ് ചെയ്യുന്നത്. ശ്രീഹരി ശാന്തമായി, അങ്ങ് ഒരു കാരണഭൂതൻ, നിങ്ങൾ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, അങ്ങേക്ക് ശുഭം തന്നെ വരട്ടെ എന്ന് അനുഗ്രഹിച്ചയക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടം കൊണ്ടൊന്നും നമ്മുടെ കഥ അവസാനിക്കുന്നില്ല. ഭഗവാന്റെ അനുഗ്രഹം വാങ്ങി തങ്ങളുടെ യാഗഫലം സ്വീകരിക്കുവാൻ അങ്ങേക്ക് മാത്രമേ അർഹതയുള്ളൂ എന്ന് പ്രാർത്ഥിച്ച് അതിന് വിഷ്ണുമൂർത്തി, നിങ്ങളുടെ യാഗം സമ്പൂർണ്ണമായതും ഞാൻ അവിടെ വന്ന് യാഗഫലത്തെ സ്വീകരിക്കാമെന്നും പറഞ്ഞ് മൃഗമഹർഷിയെ സന്തോഷിപ്പിച്ചയക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം തന്നെ ഒരു ശില പോലെ നോക്കി നിൽക്കുന്ന മഹാലക്ഷ്മിക്ക് പരന്താമനോട് ദേഷ്യം തോന്നുകയാണ് ചെയ്യുന്നത്. അന്ന് ലക്ഷ്മി ദേവി നാരായണൻ്റെ അടുത്ത് വളരെ കോപത്തോടുകൂടി പെരുമാറുകയും, സ്വാമി, അങ്ങയുടെ മാറത്ത് ഞാൻ വസിക്കുന്ന വിവരം താങ്കൾ അറിയുന്നതല്ലേ, പക്ഷേ ആ മഹർഷി ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് കാലുകൊണ്ട് ചവിട്ടിയത് മങ്ങു, മൃഗമഹർഷിയെ ബഹുമാനത്തോടുകൂടിയും ശാന്തതയോടുകൂടിയും സ്വീകരിച്ചത് എന്തുകൊണ്ടാണ്? ആ സമയത്ത് നിങ്ങൾ എന്നെ അപമാനിക്കുകയാണ് ചെയ്തത് എന്ന് മഹാലക്ഷ്മി പരന്താമനെ നോക്കി ദേഷ്യത്തോടുകൂടി പറയുകയാണ് ചെയ്യുന്നത്. 7-14 ലോകങ്ങൾക്കും 33 കോടി ദേവന്മാർക്ക് നാഥനായും 84 ലക്ഷം ജീവജലങ്ങൾക്ക് രക്ഷകർത്താവായും ഇരിക്കുന്ന അങ്ങയെ ഒരു മഹർഷി കാലുകൊണ്ട് ചവിട്ടി, പക്ഷേ അങ്ങ് അത് സഹിച്ചു, മഹർഷിയുടെ പാദങ്ങളെ പിടിച്ച് സേവിച്ചു. എനിക്ക് ഏറ്റവും വലിയ അപമാനമായി തോന്നിയത് എന്നെ ഞാൻ ആ മാറത്തിരിക്കുന്നത് അറിഞ്ഞിട്ടും അങ്ങ് അദ്ദേഹത്തോട് ഒരു ദേഷ്യം പോലും പെട്ടില്ലല്ലോ എന്നോർത്തതുകൊണ്ടാണ്. ഇത് കേട്ട മഹാവിഷ്ണു പറഞ്ഞു, ലക്ഷ്മി, നീ എന്തിനാ വിഷമിക്കുന്നത്? ഞാൻ ഭക്തന്മാരുടെ ഭക്തിക്ക് ദാസനാണെന്ന് നിനക്കറിയില്ലേ? ഭൃഗു നമ്മുടെ പൈതലാണ്. കുട്ടി തെറ്റ് ചെയ്യുമ്പോൾ മാതാപിതാക്കന്മാർ ക്ഷമിക്കണം, അല്ലാതെ ശിക്ഷിക്കുന്നത് ന്യായമാണോ? അതല്ലാതെ ഒരു കാര്യത്തോടുകൂടിയാണ് എന്നെ ചവിട്ടിയത്. ഭൃഗു നമ്മുടെ ഭക്തനാണ്. ഭക്തൻ നമ്മളെ അപമാനപ്പെടുത്തുമോ? എൻ്റെ വാക്ക് കേൾക്കണം ലക്ഷ്മി എന്ന് ശ്രീഹരി അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതൊന്നും തന്നെ ലക്ഷ്മി ദേവിയുടെ കാതുകളിലേക്ക് പോകുന്നില്ല. വീണ്ടും ലക്ഷ്മി ദേവി കോപത്തോടുകൂടി പറയുകയാണ്, സമയത്തിനനുസരിച്ച് സമാധാനം പറയുന്ന അങ്ങേക്ക് സമമായി അങ്ങ് തന്നെ എന്ന് ഞാൻ അറിയുന്നു. എനിക്ക് വന്ന അപമാനം എന്നെക്കൊണ്ട് സഹിക്കുവാൻ പറ്റുന്നില്ല. ഈ സമയം മുതൽ എനിക്കും അങ്ങേക്കും യാതൊരു ബന്ധവുമില്ല. നമ്മളെ രണ്ടുപേരെയും വേർപെടുത്തിയ ആ മഹർഷി മാത്രമല്ല അവരുടെ വംശങ്ങൾ തന്നെ ഞാൻ ശപിക്കുക കൂടിയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ലക്ഷ്മി ഉടനെ തന്നെ മഹാമുനികൾക്ക് ദരിദ്രന്മാരായിട്ട് വിദ്യകളെ വിറ്റുകൊണ്ട് ഭൂലോകത്തിൽ ജീവിക്കാനുള്ള ശാപം കൊടുക്കുക കൂടിയാണ് ലക്ഷ്മി ചെയ്യുന്നത്. ആ ദേഷ്യത്തിൽ നിന്ന് തന്നെ ശ്രീഹരിയുടെ അഭ്യർത്ഥന മാനിക്കാതെ മഹാലക്ഷ്മി വൈകുണ്ഠത്തിൽ നിന്ന് പുറപ്പെടുകയും കൂടിയാണ് ചെയ്യുന്നത്. മഹാലക്ഷ്മി ദേവി സ്വർണത്തിൻ്റെയും സമ്പത്തിൻ്റെയും അധിപത കൂടിയാണ് എന്ന വിവരം നമ്മൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. വൈകുണ്ഠത്തിൽ നിന്ന് ലക്ഷ്മി ദേവി ദേഷ്യപ്പെട്ടു പോയതും വൈകുണ്ഠത്തിൽ ദരിദ്രം താണ്ഡവമേ ആടുകയും വൈകുണ്ഠം തേജസ്സില്ലാതെ കാണപ്പെടുകയും വൈകുണ്ഠവാസികൾ ശ്രീനാരായണനെ സമീപിച്ച് എങ്ങനെയെങ്കിലും ലക്ഷ്മി ദേവിയെ തിരിച്ചു കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിക്കുകയും കൂടിയാണ് ചെയ്യുന്നത്. എന്താണ് താൻ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയുമില്ലാതെ ശ്രീഹരി മലകളിലും താഴ്വരകളിലും കാടുകളിലും അലഞ്ഞു തിരിഞ്ഞ് മഹാലക്ഷ്മിയെ അന്നമില്ലാതെ ആഹാരമില്ലാതെ ലക്ഷ്മി ലക്ഷ്മി എന്ന് വിളിച്ചുകൊണ്ട് ഓടി നടക്കുകയും മൃഗങ്ങളോടും പക്ഷികളോടും ലക്ഷ്മിയെ പറ്റി അന്വേഷിക്കുകയും അവസാനം തിരുപ്പതി തിരുമലയിലെ ആദി വരാഹ ക്ഷേത്രത്തിലെ പുളിമരത്തിൻ്റെ ചുവട്ടിൽ ധ്യാന നിലയിൽ അമർന്നിരിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ തിരുപ്പതി തിരുമലയാൻ്റെ, അതായത് നമ്മുടെ 7 മലയാൻ്റെ കഥകൾ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. അതിനു മുമ്പായിട്ട് നമ്മുടെ സർവദർശന സമയം കൂടി നമുക്ക് അറിയാം അല്ലേ. സർവദർശനത്തിന് ഇന്നലെ, അതായത് ഇന്നലെ ഉച്ചയ്ക്ക് മുതൽ ഇന്ന് രാവിലെ വരെയുള്ള സമയത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇന്നലെ ഞായറാഴ്ച 3-ാം തീയതി 24 മണിക്കൂറാണ് സർവദർശനത്തിന് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്പെഷ്യൽ എൻട്രി ദർശനത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി 6 മണിക്കൂർ വരെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ദർശനം കാണാൻ പോകുന്നവരെല്ലാം അതിന് വേണ്ട മുൻകരുതലുകൾ എടുത്തുകൊണ്ട് പോകണമെന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും എല്ലാ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ CRO ഓഫീസുകളിൽ ഓഫ്ലൈൻ റൂം ഇപ്പോൾ കൊടുക്കുന്നില്ല. രാവിലെ 4 മണിക്ക് കാത്തു നിന്നാലും റൂമുകൾ കിട്ടാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ അവിടെ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആധാർ കാർഡ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്പർ അടിച്ചു കൊടുക്കുന്ന സമയത്ത് തെറ്റായി അടിച്ചു കൊടുത്തു, 2-ോ 3-ോ നമ്പറുകൾ മാറിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ ചോദിച്ച സമയത്ത്, അതായത് നമ്മുടെ സ്കാനിങ് റൂമിന് അടുത്ത് ചെന്ന് ചോദിച്ച സമയത്ത് അവർ ആ ആധാർ കാർഡും അതുപോലെ തന്നെ ആ പേഴ്സണേയും
അവരുടെ കമ്പ്യൂട്ടർ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് അത് തിരുത്തിയതിന് ശേഷം തരുന്നുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോകാം. ഒരു നമ്പറോ ഒരു അക്ഷരമോ മാറിയിട്ടുണ്ടെങ്കിൽ കൂടി അവിടെ ചെന്ന് നമ്മൾ പറഞ്ഞാൽ മതി ബൈ മിസ്റ്റേക്കിൽ അങ്ങനെ സംഭവിച്ചു പോയതാണ് എന്ന് നമ്മൾ അവരോട് അപേക്ഷിക്കാം. അതിന് തീർച്ചയായിട്ടും അവർ നമ്മളെ അലോ ചെയ്യുമെന്നാണ് ഇന്നലെ നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്. കൂടാതെ തന്നെ നടപാതയിലൂടെ പോകുന്നവരും വളരെ ശ്രദ്ധിക്കുക. നല്ല തിരക്കുണ്ട്, അതുപോലെ തന്നെ നല്ല മഴയും 3 മണിക്ക് ശേഷം അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ തിരുപ്പതി അപ്ഡേറ്റ്സ്. അതിന് മുമ്പായിട്ട് പറഞ്ഞ നമ്മുടെ 7 മലയാളിൻ്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ തന്നെ അതിൻ്റെ 2-ാം ഭാഗം നമ്മൾ അടുത്ത വീഡിയോയിലായിട്ട് ഇടുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമഃ. ഓം നമോ വെങ്കടേശായ നമഃ.